അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചിലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിന് വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ്, പയ്യന്നങ്ങാടി, തിരൂർ ബ്രാഞ്ച്, പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. മിഷേലിന്റെ മരണം ദുരൂഹതയൊഴിയാതെ 7 ആണ്ട്. CA വിദ്യാർത്ഥിനിയായിരുന്ന പിറവം സ്വദേശിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ കാരണം കണ്ടെത്താനാകാതെ 7 വർഷം പിന്നിടുമ്പോൾ CBI അന്വേഷണമെന്ന ആവശ്യം ആവർത്തിച്ചു കുടുംബം. പോലീസ് കണ്ടെത്തിയ ആത്മഹത്യയിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണവും എത്തുന്നത്. മകളുടെ മരണം കൊലപാതകമാണെന്നും CBI അന്വേഷണത്തിലൂടെ അത് കണ്ടെത്താനാവൂ എന്നും കൊച്ചിയിൽ പത്രസമ്മേളനത്തിൽ പിതാവ് ഷാജി വർഗീസ് പറഞ്ഞു. ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് നിവേദനം കൈമാറിയതാണ്. അന്ന് അനുകൂലമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല. സംഭവം നടന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും ശരീരത്തിലെ അസാധാരണ മുറിവുകളും പ്രാഥമികമായി പരിശോധിച്ചാൽ തന്നെ കൊലപാതകമാണെന്ന് ഉറപ്പിക്കാം. എന്നിട്ടും അന്ന് കേസന്വേഷിച്ച സെൻട്രൽ CI അനന്തലാൽ ഇക്കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ല. കുറ്റകരമായ അലംഭാവത്തോടെയാണ് പോലീസ് സംഭവത്തെ കണ്ടത്. പരാതി നൽകിയിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് കേസെടുക്കാൻ തയ്യാറായത്. പോസ്റ്റ്മോർട്ടം ജനറൽ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിലും ദുരൂഹതയുണ്ട്. ശരീരത്തിൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ മുറിവുകൾ ഉണ്ടായിട്ടും ആത്മഹത്യയെന്ന നിലയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് ബാഹ്യസമ്മർദ്ദങ്ങൾ കൊണ്ടാണ്. ഒരു സിനിമാ നടന്റെ മകന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കുടുംബത്തിന്റെ ആവശ്യം നിയമസഭയിൽ പലകുറി ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അനൂപ് ജേക്കബ് MLA പറഞ്ഞു. 2017 മാർച്ച് 5 മിഷേലിനെ കാണാതായത്. പിറ്റേന്ന് മൃതദേഹം കൊച്ചി കായലിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. 5 വൈകുന്നേരം കച്ചേരിപ്പടി സെന്റ് തെരേസാസ് ഹോസ്റ്റലിൽ നിന്ന് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് പോയ മിഷേൽ 6:15 പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങിയെന്നും 8:00 എറണാകുളത്തിനും വൈപ്പിനുമിടയിലുള്ള 2-ാമത്തെ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. കലൂർ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന മിഷേലിനെ ബൈക്ക് യാത്രികർ പിന്തുടരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഈ ബൈക്ക് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടായില്ല. മിഷേലിന്റെ മൂക്കിനിരുവശത്തും കണ്ട പാടുകളും കൈത്തണ്ടയിൽ കണ്ട കരിനീലപ്പാടുകളും ചുണ്ടിലെ മുറിപ്പാടുമൊക്കെ പാലത്തിൽ നിന്ന് കായലിലേക്ക് വീണപ്പോൾ ഉണ്ടായതാകാമെന്ന വിചിത്രമായ വിശദീകരണമായിരുന്നു അന്ന് പോലീസിന്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.